സഖാവ് കാനത്തിൻ്റെ വിയോഗം അപ്രതീക്ഷിതമായ ഒരു വിടപറയലാണ്. പ്രതീക്ഷിക്കാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനും സഖാവ് കാനത്തിൻ്റെ വിയോഗം വലിയ നഷ്ടമായിരിക്കും സൃഷ്ടിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിലും കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശം ഈ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള വലിയൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ കാണുന്ന CPI CPIM വൈരുദ്ധ്യം സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒന്നാം ഘട്ടത്തിലായാലും രണ്ടാം ഘട്ടത്തിലായാലും ഇല്ലാതായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലും സമീപനവുമായിരുന്നു. ഞാൻ SFI സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത്. AYF അതുപോലെ തന്നെ INDC സംസ്ഥാന നേതാവായിരിക്കുന്ന ഘട്ടത്തിലും നിരവധി തവണ അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സഖാവ് VS ഗവൺമെൻറ്റിൽ, ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ടുന്ന ഒരു സ്ഥിതി എനിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷമത അദ്ദേഹത്തെ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഉണ്ടായില്ല, ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. അക്ഷരാർത്ഥത്തിൽ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ്, അന്തസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. പരിചയപ്പെടുമ്പോഴും പരിചയം പുതുക്കുമ്പോഴും ഒരാൾക്കും ഒരു രൂപത്തിലുമുള്ള അസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകില്ല. എല്ലാ സൗമ്യതയോടുകൂടി കേട്ട് പ്രതികരിക്കുന്ന ശീലം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ പറച്ചിലിന് ശേഷം പ്രതികരിക്കുന്നൊരു സ്വഭാവം. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികളായ CPI യും CPIM ഇന്നത്തെ ഐക്യം, കേഡർമാർ തമ്മിലുള്ള, അനുഭാവികൾ തമ്മിലുള്ള, പ്രവർത്തകർ തമ്മിലുള്ള മറ്റൊരിക്കലും കാണാത്ത രൂപത്തിലുള്ള ഐക്യത്തിൻ്റെയും മാനസികമായ എടുപ്പത്തിൻ്റെയും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്ന സഖാവ് കാനമാണ്. അതുകൊണ്ട് തന്നെ കാനത്തിൻ്റെ വിയോഗം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെ, ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ടതുപോലെ തന്നെ സ്വാഭാവികമായും തോന്നുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു.